ഹവാല ഇടപാടിലൂടെ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് പിടിച്ചെടുത്തത് 120 കോടിയിലധികം രൂപ. രാജ്യത്ത് മാത്രം പോപ്പുലർ ഫ്രണ്ടിന് 400-ലധികം സംഭാവനക്കാരാണുള്ളത്. പണപ്പിരിവ് നടത്തിയ കോഴിക്കോട് സ്വദേശിക്ക് എൻഐഎ തെരച്ചിൽ ഊർജിതമാക്കി. അതേസമയം പ്രധാനമന്ത്രിയെയും ഉന്നത ബിജെപി നേതാക്കളെയും ആക്രമിക്കാൻ പിഎഫ്ഐ പദ്ധതിയിട്ടിരുന്നെന്ന് ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജൂലൈ 12 പട്നയിലെ റാലിയിൽ പ്രധാനമന്ത്രിയെ ആക്രമിക്കാനായിരുന്നു ഗൂഢാലോചന. കേരളത്തിൽ റിമാൻഡിലായ ഷഫീഖിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഇതിനിടെ സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അക്രമാസക്തമായ ഹർത്താലിൽ കേന്ദ്രം റിപ്പോർട്ട് തേടി. ആഭ്യന്തര മന്ത്രാലയമാണ് സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടിയത്. അതേസമയം ഹർത്താലുമായി ബന്ധപ്പെട്ട ആക്രമണ സംഭവങ്ങളിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. വിവി വിനോദും ഡാൻ കുര്യനും ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതിൽ സംഭാവനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ്, എവിടെ നിന്ന് പണം വന്നു, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? വിവരങ്ങൾ ധന്യ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹിയിലെ ആസ്ഥാനത്ത് നിന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അവർക്ക് കോടതിയിൽ സാധൂകരിക്കാൻ സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ഒരു സാഹചര്യം, അത്തരമൊരു നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന സൂചനകളാണ് നമുക്ക് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. മുമ്പ് ധന്യ തന്നെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 400-ലധികം ആഭ്യന്തര സംഭാവനക്കാർ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വ്യാപകമായ രീതിയിൽ പണം സംഭാവന ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ UAE-യിൽ നിന്നും ചൈനയിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നതിനായി സംഭാവനകൾ എത്തിയിട്ടുണ്ട് എന്ന നിർണായകമായ വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഏതാണ്ട് 120 കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഹവാല ഇടപാട് വഴിയായി പിരിച്ചെടുത്ത് കഴിഞ്ഞു. ഈ പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത്, അത് ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായി UAE-യിൽ ഖത്തർ, ജിദ്ദ, അബുദാബി തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ പരിശീലന ക്യാമ്പുകളിൽ ഏതാണ്ട് 2000-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്കിപ്പോൾ NIA-യുടെയും ED-യുടെയും ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP-യുടെ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിറ്റ് സ്ക്വാഡ് എന്ന പേരിൽ ഒരു പ്രത്യേക സംഘത്തിന് അവർ രൂപം നൽകിയിരുന്നു. സമാന്തരമായി ഒരിക്കലും ഒരു സുരക്ഷ ഏജൻസിക്കും ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ കൈമാറിയിരുന്നത്. ഇന്നലെ പിടിച്ചെടുത്ത കടൽ മാർഗമുള്ള ദിശ അറിയുന്നതിനുള്ള ഉപകരണങ്ങളും വയർലെസ് സെറ്റുകളും അടക്കം അവർ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഒരുപക്ഷെ കടൽ മാർഗം തന്നെ മറ്റ് ആരുടെയും കണ്ണിൽപ്പെടാതെ ശ്രദ്ധയിൽപ്പെടാതെ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി പ്രത്യേക പരിശീലന ക്യാമ്പുകൾ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ജൂലൈ 12 ബീഹാറിലെ പാട്നയിൽ നടന്ന റാലിക്കിടെ വധിക്കുന്നതിനായി പ്രത്യേക പരിശീലനം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഡാനിലേക്ക് തിരിച്ചു വരാം. വിവി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഇന്നലത്തെ അക്രമ സംഭവങ്ങളിൽ കേന്ദ്രം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. വലിയ നീക്കമാണ് കേന്ദ്ര സർക്കാർ PFI ഹർത്താലിൽ നടത്തിയിരിക്കുന്നത്. ഹർത്താലിന്റെ ബാക്കിയായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ഇന്നലെ 170 അറസ്റ്റുകളാണ് ഉണ്ടായത്. 158 കേസുകൾ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്താകെയും. 70 KSRTC ബസ്സുകൾ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചേർത്തിട്ടുണ്ട്. ഇതിൽ 70 KSRTC ബസ്സുകൾ തകർത്തു. ഏതാണ്ട് 14 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ അടിച്ചു തകർത്തിരുന്നു. ഇതിൻ്റെയൊക്കെയും നഷ്ടമുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് കോട്ടയം ജില്ലയിലാണ്. 88 പേരാണ് ഇവിടെ അറസ്റ്റിലായത്. കൂടുതൽ കരുതൽ തടങ്കൽ ഉണ്ടായത് മലപ്പുറത്താണ്. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതാകട്ടെ കണ്ണൂരും. കണ്ണൂരിൽ ഇന്നലെ ഈ ഹർത്താൽ അനുകൂലികളെ ബലം പ്രയോഗിച്ച് കടയടപ്പിക്കാൻ വന്നവരെ കച്ചവടക്കാർ അടിച്ചുപൊടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇവരെ ഈ നേരിട്ടവരെ കൈകാര്യം ചെയ്യുമെന്ന നിലയിൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായി. ഏതായിരുന്നാലും ആ സംഭവത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി കൂടുതൽ അറസ്റ്റുകൾ ഇതിൽ ഉണ്ടാകും. മാത്രവുമല്ല ഈ ഹർത്താൽ എന്നതിനപ്പുറത്തേക്ക് കൂടി അന്വേഷണം നീളും. അതിന് പ്രധാന കാരണം കേന്ദ്രം ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങൾ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയ്ക്ക് ചില പോലീസുകാർ തന്നെ വിവരങ്ങൾ ചോർത്തുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഒരു പോലീസുകാരനെ പിടിച്ചുവിട്ടു. പിന്നീട് മൂന്നാർ സ്റ്റേഷനിൽ 4 പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണം ഉണ്ടായി. അതിൻ്റെ
നടപടികൾ പുരോഗമിക്കുകയാണ്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബാഹ്യശക്തികൾക്ക് ഇടപെടലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ PDPP ആക്ട് ചുമത്തിയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ അറസ്റ്റിലായവർക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ നഷ്ടപരിഹാര തുക കൂടി നൽകേണ്ടതുണ്ട്. ഈ സമരം ആഹ്വാനം ചെയ്തത് PFI ആയതിനാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ സംഘടനയ്ക്ക് തന്നെയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ധന്യ. ശരി, വിനോദ് തിരിച്ചു വരാം. ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, ചൈനയിൽ നിന്നടക്കം സംഭാവന എത്തി എന്നുള്ള വിവരങ്ങളുണ്ട്. ഇതിനു മുമ്പ് നമുക്കറിയാം റൌഫിന്റെ അക്കൗണ്ടിലേക്കും അതുപോലെ ഇവരുടെ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനുമൊക്കെ പല തരത്തിൽ ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് തന്നെ നടന്നിട്ടുണ്ടാകാം. അത്തരത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം പണമാണ് എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയിലേക്ക് ഹവാല വഴി എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്? ധന്യ, നമുക്ക് ഏറ്റവും ഇപ്പോൾ നമുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരം, UAE ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹോട്ടലിന്റെ മറവിലായിരുന്നു ഈ പിരിച്ചെടുത്തിരുന്ന പണം. അത് വെളുപ്പിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന നടപടികൾ നടന്നിരുന്നത്. ഇതിന് സഹായിച്ചിരുന്നതിൽ ഒരു കോഴിക്കോട് സ്വദേശിയും മറ്റ് മൂന്ന് പേരും ഉണ്ടായിരുന്നു. ആ മൂന്ന് പേർ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് ഭാരവാഹികളാണ് എന്നൊരു സൂചനയും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ NIEയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർ പിടിയിലാകുകയും ഇവരെ കൂടുതലായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഈ പണപ്പിരിവിന്റെ വ്യാപ്തി ഇപ്പോൾ ഒരു പ്രാഥമിക വിവരമാണ്, ഏതാണ്ട് 120 കോടിയിലധികം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഒരു അക്കൗണ്ടിലേക്ക് മാത്രമല്ല ഈ പണം എത്തിയിരിക്കുന്നത്, പല വ്യക്തികളിലേക്കാണ്, പല വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പിടിച്ചെടുത്ത പണം മുഴുവൻ എത്തിയിരിക്കുന്നത്. ഇത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ ഉന്നമനത്തിനുമായി, അധസ്ഥിത വർഗത്തിന്റെ സാമൂഹ്യ ഉന്നമനത്തിനായും ഉപയോഗിക്കും എന്ന പേരിലാണ് ഈ പണപ്പിരിവ് നടത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ കണ്ടെത്തൽ. എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് റിപ്പോർട്ടിലുണ്ട്. അതായത് ഭീകരപ്രവർത്തനം, രാജ്യവിരുദ്ധ പ്രവർത്തനം, പ്രധാനമായി കലാപമുണ്ടാക്കൽ, പ്രധാനമന്ത്രി ആക്രമിക്കൽ, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ഇവർക്കുണ്ടായിരുന്നു. ഈ പരിശീലനത്തിന് വേണ്ടി കൃത്യമായി തുക വിനിയോഗിച്ചതിന്റെ, ഇല്ലെങ്കിൽ എവിടേക്ക് ഇത് എത്തിച്ചേർന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? ധനിയ, NIE കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ തന്നെ അതീവ ജാഗ്രതയോടെ കണക്കിലെടുത്ത് പരിശോധിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം സമാന്തരമായ ഒരു ഭരണകൂടം ഇന്ത്യയിൽ സൃഷ്ടിക്കുക, ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിരുന്നത് എന്ന നിർണായകമായ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇന്നലത്തെ NIEയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. ഏതാണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന വിവരങ്ങൾ തന്നെയാണ്, അല്ലെ അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന വിവരങ്ങൾ തന്നെയാണ്. ഷെഫീഖുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 19 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും സമാന്തരമായ ഒരു നീതി വ്യവസ്ഥ, നീതി നിർവഹണ വ്യവസ്ഥ, അത് ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി കണ്ടെത്തുന്നതിനും അതിൻ്റെ ഉള്ളടകൾ മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതിനും ഏതാനും മാസങ്ങളായി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ നിരീക്ഷണങ്ങൾ അന്വേഷണ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം കൃത്യമായ നിരീക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ആസൂത്രിതമായി വളരെ ഫലപ്രദമായി ഒരു തെളിവുകളും പുറത്തു പോകാത്ത വിധത്തിൽ ഈ 19 പേരെ കേരളത്തിൽ നിന്നും രാജ്യത്താകമാനമായി 106 പേരെ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏതാണ്ട് 96 കേന്ദ്രങ്ങളിലാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരേ സമയം ഈ റെയ്ഡ് നടന്നത്. കേരളത്തിൽ മാത്രം 50 കേന്ദ്രങ്ങളിൽ CRPFിൻ്റെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നടന്ന ഈ റെയ്ഡിൽ പിടിച്ചെടുത്ത മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും തിരുവനന്തപുരം സീഡാക്കിലായിരിക്കും സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത ഈ തെളിവുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇതിൽ ലാപ്ടോപ്പുകളും പെൻഡ്രൈവുകളും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിരുന്ന മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ പരിശോധനയിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ സാധൂകരിക്കുന്നതും, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ മറയാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ RSSന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് എന്ന പോപ്പുലർ ഫ്രണ്ട് മുമ്പോട്ട് വെക്കുന്ന എല്ലാ പ്രതിരോധവും അപ്രസക്തമാകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ തിരിച്ചു വരാം. വിനോദ്, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ മോദിയെ വധിക്കാൻ ഗൂഢാലോചന നടന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്നത്. അതേ സാഹചര്യത്തിലാണ് കേന്ദ്രം ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തോട് റിപ്പോർട്ട് തേടിയത്. സർക്കാർ അത്തരത്തിലായിരിക്കും ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിൽ പ്രതികരിക്കുക.
ധന്യ, ആഭ്യന്തര സുരക്ഷയിൽ തന്നെ ഇടപെടുന്ന തരത്തിലായിരുന്നു നേരത്തെ പി എഫ് ഐയുടെ ചില ഇടപെടലുകൾ. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസുകാർക്കിടയിലേക്ക് കയറുക, അവിടെ ആ ഒരു സ്വഭാവ രൂപീകരണം, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങി അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സഹായമാകുന്ന തരത്തിൽ ആഭ്യന്തര വകുപ്പിലോ അല്ലെങ്കിൽ ആഭ്യന്തര സംവിധാനത്തിനകത്തോ കടന്നു കയറിയുള്ള ഇടപെടലാണ് പലപ്പോഴായി നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരിലാണ് ഒരു പോലീസുകാരനെ പിരിച്ചുവിട്ടത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ പിന്നീടൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയുണ്ടായി. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഈ തരത്തിൽ വലിയ ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ആരോപണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ആരോപണം വന്നത് ഈ ഹർത്താലിന് തന്നെ സർക്കാർ പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് സമരമായി മാറുന്നു എന്ന നിലയ്ക്കാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 170 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. 158 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല കരുതൽ തടങ്കലുകൾ കാര്യമായി നടന്നു. അതുകൊണ്ട് തന്നെ ഈ അക്രമം കൂടുതൽ വ്യാപിക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാനായി എന്ന ഒരു കാര്യമാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം, പൊതുവിൽ രാജ്യത്തുള്ള ഒരു സംവിധാനം, ഭരണ സംവിധാനം അട്ടിമറിക്കാൻ ഇപ്പോൾ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം എന്നതിനപ്പുറത്തേക്ക് ഇത് സ്റ്റേറ്റ് ഇൻ്റലിജൻസിലെ ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന വിവരമാണ്. പ്രത്യേകിച്ച് MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ, അത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും വ്യാപകമായി കേരളത്തിലേക്ക് ഇപ്പോൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഈ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ട്. ഇതിൻ്റെ കാരിയർമാരെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ നിയോഗിക്കുന്നവരെ പരിശോധിക്കുമ്പോൾ പലർക്കും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. ആ തരത്തിലാണ് ഈ സാമ്പത്തികമായി തകർക്കാനുള്ള ചില നീക്കങ്ങൾ, ഹവാല ഇടപാടുകൾ, മാത്രവുമല്ല സ്വർണ്ണക്കടത്ത്. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പരിശോധിച്ചാലും കേസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇവർക്കൊക്കെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ സംഘടനകളുമായി ബന്ധമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് PFI ആണ് അവിടെ പലപ്പോഴും സംശയമുന്നയിൽ വരിക. കാര്യക്ഷമമായ അന്വേഷണമാണ്. സ്റ്റേറ്റ് ഇൻ്റലിജൻസ് പലകുറി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആകത്തുക തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ NIA റെയ്ഡ്. ഏതായിരുന്നാലും കൂടുതൽ നടപടിയുണ്ടാകും. ഒരു PFI നിരോധിക്കുന്ന ഒരു തീരുമാനം കേന്ദ്രത്തിൽ നിന്നുണ്ടായാൽ അതിൽ യാതൊരു എതിർപ്പും മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിൽ നിന്നോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഏവരും ഏകസ്വരത്തിൽ ഒരുപക്ഷെ യോജിക്കുന്ന ഒരു കാര്യമായി ഈ PFI നിരോധനം എത്തിയാലും അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം പല കാര്യങ്ങളിൽ ആരോപണത്തിൻ്റെ കുന്തമുന ചെന്ന് നിൽക്കുന്നത്, ആരോപണത്തിൻ്റെ സൂചിമുന ചെന്ന് നിൽക്കുന്നത് PFI നേരെയാണ്. ആ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതാണ്. പക്ഷേ PFI നേതാക്കൾ വാദിക്കുന്നത് അവർക്കിതിൽ യാതൊരു പങ്കുമില്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നില്ല, ഒരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നു എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം നേതാക്കൾ പറയുന്നത്. 19 അറസ്റ്റ് കേരളത്തിൽ നടന്നതിൽ 11 പേരെയും സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അവരെ പുറത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ. അത് പരിപൂർണമായും അക്രമത്തിലേക്ക് പോകുന്ന ഒരു നിലയായി ഹൈക്കോടതിയുടെ വിധി തന്നെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഹർത്താലായിരുന്നു, അഴിഞ്ഞാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നതെന്ന് പറയാതെ തരമില്ല. ധന്യവരാം. ഡാൻ കുര്യൻ വീണ്ടും ചേരുന്നു. ഡാൻ, ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിരോധനത്തിലേക്ക് പോകുന്നത് പെട്ടെന്നാകാനുള്ള എല്ലാ സാധ്യതകളും അല്ലേ കാണുന്നത്? തന്നെ, തീർച്ചയായിട്ടും. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം രാജ്യം കണ്ട അനിതര സാധാരണമായ ഈ തെരച്ചിലിന് ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്നാണ്. ഏതാണ്ട് 300+ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത വളരെ ആസൂത്രിതമായ ഒരു തെരച്ചിലായിരുന്നു കഴിഞ്ഞ 22-ാം തീയതി അർദ്ധരാത്രി ആരംഭിച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെ അവസാനിച്ചത്. ഏതാണ്ട് NIA മാത്രം 45+ പേരെയാണ് 15 സംസ്ഥാനങ്ങളിലായി അറസ്റ്റ് ചെയ്തത്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തത് അതത് സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സേനകളായിരുന്നു. 4 ഏജൻസികളായിരുന്നു ഈ അന്വേഷണത്തിൽ ഇതിൻ്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കാളികളായത്. ദേശീയ സുരക്ഷാ ഏജൻസി അഥവാ NIAക്കൊപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒപ്പം തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയും അതത് സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സേനകളും, ഇങ്ങനെ 4 ഏജൻസികൾ ഒരുമിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഏതാണ്ട് 106+ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ അതിനിർണായകമായ വിവരങ്ങളാണ് സുരക്ഷ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അത് കോടതിയിൽ വസ്തുനിഷ്ഠം തെളിയിക്കുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു പ്രസ്ഥാനം
അതിൻ്റെ ഇന്ത്യയിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ മരവിക്കുന്ന ഒരു സാഹചര്യം, സംഘടനയെ നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും നിലവിലെ ഈ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ധന്യ.